നമസ്കാരം. നമ്മളൊരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ 10-20 എപ്പിസോഡുകൾ എത്തിയിട്ടുണ്ട്, പക്ഷെ പലരും അഭിപ്രായങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അഭിപ്രായം അത് എന്തായാലും അറിയിച്ചു കഴിഞ്ഞാൽ അത് അനുസരിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടതിനുള്ള കാരണം എന്താണ്, ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയൊന്ന് അറിയിച്ചാൽ നമുക്ക് തിരുത്താൻ പറ്റും. തിരുത്തി തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ നന്നാവുക എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയുടെ പ്രസക്തി എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് എനർജിയുടെ പ്രസക്തി എന്ന് പറയുമ്പോൾ, നെഗറ്റീവ് എനർജി ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയിലാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് എനർജിയെ നമുക്ക് ഇല്ലാതാക്കണം, നെഗറ്റീവായിട്ടുള്ള ആ വ്യർത്ഥമായ ഊർജത്തെ ഇല്ലാതാക്കണം, വ്യർത്ഥമായ സാഹചര്യങ്ങളെ ഇല്ലാതാക്കണം. അതെങ്ങനെയാണ്? നമുക്ക് നമ്മുടെ വീട് തന്നെ അതിനുള്ള ഒരു പരീക്ഷണ ശാലയാക്കി നമുക്ക് മാറ്റാം. നെഗറ്റീവായ ഊർജം എങ്ങനെയാണ് ഈ നെഗറ്റീവ് ഊർജത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുക? അതിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്കല്ല മറ്റാരുടെയെങ്കിലും വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഒരു ഭാർഗവീ നിലയം പോലെ ഇരിക്കുന്നല്ലോ എന്ന് ചിലർ പ്രതികരിക്കാറുണ്ട്. ഭാർഗവീ നിലയം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാർഗവീ നിലയം അല്ലേ? അപ്പോൾ പ്രേത സിനിമകളിലൊക്കെ കാണുന്ന ചില വീടുകൾ പോലെ. അപ്പോൾ അതൊരു നെഗറ്റീവ് ഊർജ്ജമാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് പറയുന്നത്. അവിടെ അധിക നേരം തങ്ങാൻ, അവിടെ അധിക നേരം നിൽക്കാൻ, അവിടെ ചുറ്റി നടക്കാൻ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവിടെ ചിലവഴിക്കാൻ നമ്മൾ താല്പര്യം കാട്ടുന്നില്ല. കാരണം എന്താ? ഈ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവും ഈ നെഗറ്റീവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ നെഗറ്റീവിനോട് നമുക്ക് എതിരിടാൻ ഒരു പക്ഷേ പറ്റുന്നില്ല എന്നുള്ളൊരു മാനസിക അവസ്ഥയിൽ നിന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവിന് ഇടയാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മുടെ വീട്, ഉദാഹരണമായി നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലേക്ക് പുറത്തു നിന്ന് വരുന്ന ഒരാൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ വീടിന് മുൻവശം എങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടെ ചെരുപ്പുകളും മറ്റുമെല്ലാം കൂടി കുഴഞ്ഞ്, അവിടെ വളരെ അകൃതമായിട്ടിരിക്കുന്നു, മലീമസമായിട്ടിരിക്കുന്നു, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും വരുന്ന ആൾക്ക് വീട്ടിനുള്ളിലേക്ക് കയറാൻ പോലും തോന്നില്ല. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നോക്കിയിട്ട് അയാളങ്ങ് പോകാനായിരിക്കും ശ്രമിക്കുക. ഇനി വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു, വീടിനുള്ളിലേക്ക് കയറി വരുന്ന ഹാളാകട്ടെ മുറിയാകട്ടെ, അവിടെ വർത്തമാന പത്രങ്ങൾ, മറ്റ് സാധനങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടിരിക്കുക. ഈ ഒരു കാഴ്ച തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പ്രഷനാണ്, ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 5 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ പഞ്ചഭൂതാത്മകമെന്നാണ് പറയുന്നത്, പഞ്ചഭൂതങ്ങളാൽ അധിഷ്ഠിതമാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരം എങ്ങനെയാണ്, കർമ്മേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശബ്ദ, രസ, രൂപ, ഗന്ധ, സ്പർശം ആണത്. ശബ്ദമുണ്ട്, രസമുണ്ട്, രൂപമുണ്ട്, ഗന്ധമുണ്ട്, സ്പർശമുണ്ട്. ശബ്ദമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശബ്ദം കാതുകളിലൂടെ നമ്മൾ ശബ്ദത്തെ കേൾക്കുന്നു അല്ലേ. ശബ്ദരസം, രസം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്, രസനയിലൂടെ, അതുകൊണ്ട് രസന എന്ന് പറയുന്നത് ശബ്ദരസ. രൂപമെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ടാണ് അതിനെ കാണുന്നത്, കണ്ണുകൊണ്ട് കാണുന്നത് കാഴ്ചയായി നാം ചിത്രമായി രൂപമായി നമ്മുടെ ഉള്ളിൽ മനസ്സിലേക്ക് എത്തിച്ചേരുന്നു. ശബ്ദരസ, രൂപ, ഗന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാസികയിലൂടെയാണ് നമ്മൾ ഗന്ധം, ദുർഗന്ധം, സുഗന്ധം ഇവയൊക്കെ തിരിച്ചറിയുന്നത്. 5 എന്ന് പറയുന്നത്, 5-ാമത്തെ എന്ന് പറയുന്നത് എന്താണ്? അത് സ്പർശമാണ്. തീയാണോ, ചൂടാണോ, പൊള്ളലാണോ, മഞ്ഞാണോ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഈ ത്വക്കിലൂടെയാണ്. അതാണ് ശരിക്കും നമുക്ക് വിറയൽ, മഞ്ഞ് വരുമ്പോൾ വിറയലുണ്ടാകുന്നു, തണുപ്പ് വരുമ്പോൾ വിറയലുണ്ടാകുന്നു അല്ലേ. നമ്മുടെ ഈ ത്വക്കാണ് സ്പർശനശേഷിയുള്ളത്, ത്വക്കാണ്. അപ്പോൾ ശബ്ദം, രസം, രൂപം, ഗന്ധം, സ്പർശം, ഈ 5 കാര്യങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. എന്താണ് ശബ്ദം? 1-ാമത്തെ ശബ്ദം, വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ശബ്ദമാണ്.
അടിപൊളി പാട്ട്, ഡാൻസും ആകെ ബഹളം, അത് വളരെയധികം അലർച്ച പോലുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുക, യാതൊരു സംശയമല്ല. അവിടെ സംസാരിക്കുന്നവരുടെ സംസാരം, ആ സംസാരം ഒരു സംസ്കാരമില്ലാത്ത ഭാഷയിലാണെങ്കിൽ, സംസ്കാരശൂന്യമായ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ആളുകൾ അവിടെ നിൽക്കാൻ താല്പര്യം കാട്ടില്ല. അത് നെഗറ്റീവ് എനർജിയാണ് അവരിൽ സൃഷ്ടിക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശബ്ദം, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കീർത്തനങ്ങൾ, നാമജപങ്ങളാണ് ഉയരുന്നത്. സ്വാഭാവികം അത് ആയിട്ടും അത് നമ്മുടെ മനസ്സിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. മണിനാദം, അതും ഈ പറഞ്ഞ രീതിയിൽ മനസ്സിനെ വല്ലാതെ, നമ്മുടെ കാതിനെ എപ്പോഴും കേൾക്കാനായിട്ട് കൊതിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ മണിനാദം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ചേരുന്ന ആ ഒരു അവസാന കണിക വരെ കേൾക്കാൻ നമ്മൾ കൊതിച്ചു പോകുന്നു. അതുപോലെ ആവണം നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല ശബ്ദങ്ങൾ, നല്ല സ്വരങ്ങൾ, നല്ല വാക്കുകൾ കേൾക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ വരുന്ന ആളുടെ നെഗറ്റീവ് അനുഭവം ഉണ്ടാകാതെ അത് പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കും. ശബ്ദം, അടുത്തത് എന്താണ്? നമ്മൾ രസമാണ്, അല്ല ശബ്ദരസമാണ്. രസം നാവ് നമ്മൾ ഭക്ഷിക്കുന്നതാണ്, ഈ രസനയിലൂടെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നല്ലത് കഴിക്കുക, അല്ലേ? നമുക്ക് കഴിക്കുന്നതിന് ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളത് കഴിക്കുക, നമ്മുടെ നാവിന് ഇഷ്ടപ്പെടുന്നത് കഴിക്കുക, അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യങ്ങൾ കഴിക്കുക. അല്ലാത്തത് കൂടുതൽ പുളി കഴിക്കുക, കൂടുതൽ എരിവ് കഴിക്കുക, കൂടുതൽ ഉപ്പ് കഴിക്കുക, ഇതെല്ലാം ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു, ആരോഗ്യ വിഭാഗങ്ങൾ പറയുന്നു, ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹമടക്കമുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. പഞ്ചസാര കൂടുതൽ കഴിക്കുന്നത് കൊണ്ടല്ല പ്രമേഹം ഉണ്ടാകുന്നത്, മറിച്ച് ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് കൂടിയാണെന്നും ആരോഗ്യവകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. ശബ്ദ, രസ, രൂപം, കാഴ്ച, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ നല്ല മനോഹരമായ കാഴ്ചകൾ, നല്ല ചിത്രങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള ആകർഷകമായിട്ടുള്ള ചെറിയ ചെറിയ ചെടികൾ, വീട്ടിനുള്ളിൽ തന്നെ വളർത്താൻ പറ്റുന്ന ചെറിയ ചെടികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ, മനോഹരമായ ചിത്രങ്ങൾ, നല്ല കലണ്ടറുകൾ, ഇതൊക്കെ ഒന്നും വേണ്ട ഉള്ള കാര്യങ്ങളെല്ലാം അടുക്കി പെറുക്കി കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ തന്നെ, സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ, ആ ഒരു അടുക്കും ചിട്ടയും തന്നെ വരുന്ന ഒരാളെ വല്ലാതെ ആകർഷിക്കും. മണിമന്ദിരങ്ങളിലേക്ക് വരുന്നവരെ മാത്രമല്ല ആകർഷിക്കാൻ പറ്റുക, കുടിലിലേക്ക് വരുന്നവരെയും ആകർഷിക്കാൻ പറ്റും. അത് ആ അടുക്കും ചിട്ടയുമാണ് അതിന് പ്രധാനം. അപ്പോൾ ശബ്ദം, രസം, രൂപം കഴിഞ്ഞു, ഗന്ധം. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വല്ലാത്ത എന്തൊക്കെയോ ഗന്ധം, വല്ലാത്ത ഗന്ധം, ദുർഗന്ധമാണ്, സുഗന്ധമല്ല ഒരിക്കലും. ആ ദുർഗന്ധത്തിലേക്ക് വരാനായിട്ട് വീണ്ടും ഒരാൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നെഗറ്റീവ് എനർജിയാണ് അത് സൃഷ്ടിക്കുന്നത്. നമ്മൾ ധരിച്ച വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുക. ഇന്നലെയും ഇനിയാന്നും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കൂട്ടിയിട്ടേക്കുക, ഇതെല്ലാം കൂടെ കുമിഞ്ഞുകൂടി അവിടെയും ഇവിടെയും കിടന്ന് സൃഷ്ടിക്കുന്ന ആ ഒരു ദുർഗന്ധം, തീർച്ചയായിട്ടും അത് നെഗറ്റീവ് എനർജിയാണ് സൃഷ്ടിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുതെന്നുള്ളത്. അവസാനം നമ്മളെന്താണ്? സ്പർശമാണ്. നമ്മളെ ത്വക്കിന് തിരിച്ചറിയാൻ പറ്റുക, അല്ലേ? ത്വക്കിനെന്താണ് തിരിച്ചറിയാൻ പറ്റുക? ത്വക്കിന് തിരിച്ചറിയാൻ പറ്റുന്ന നല്ല തണലും, അല്ലേ? നല്ല ചൂട് സമയത്ത് മാവിൻ്റെ തണലിലേക്ക്, വീടിന് മുന്നിലെ മാവിൻ്റെ തണലിലേക്കാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ എന്തൊരാശ്വാസമാണ്, എന്തൊരു കുളിർമയാണത്, അല്ലേ? അതുപോലെ തന്നെ നല്ല പൂക്കളുള്ള, കുറേയധികം പൂക്കളുള്ള ഒരിടത്തേക്കാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ കണ്ണിന് അത് നല്ല ഒരു മനോഹരമായ കാഴ്ച നൽകും. അങ്ങനെ ഈ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള നെഗറ്റീവ് എനർജി എന്ന് പറയുന്നതിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് പോസിറ്റീവ് എനർജിയിലേക്ക് സാർത്ഥകമാക്കാൻ പറ്റും. വൃത്തത്തെ സാർത്ഥകമാക്കി മാറ്റാൻ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെയൊക്കെ വീടുകൾ തന്നെയാണ്. പല വീടുകളും ആ രീതിയിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്നവയാണ്. പക്ഷേ ചില വീടുകളെങ്കിലും ഇത്തരത്തിൽ നെഗറ്റീവുണ്ട്. നമ്മുടെ മനസ്സും ഇതുപോലെ തന്നെയാണ്. ഈ നെഗറ്റീവിനെയൊക്കെ, ഈ പറഞ്ഞ രീതിയിലുള്ള ഈ നെഗറ്റീവിനെയൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാം, പോസിറ്റീവായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവരെ കാണുമ്പോഴും ഈ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു പോസിറ്റീവ്, ആ ഒരു സാർത്ഥകമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് ആദ്യ ചുവട് വെക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആദ്യത്തെ ചുവട് നമുക്ക് തന്നെ വെക്കാം. തീർച്ചയായിട്ടും അതിനുള്ളൊരു പരിശ്രമമാകട്ടെ ഈ ശ്രമം, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.